UDF കാരും BJP കാരും എല്ലാം തന്നെ ഇനി മുല്ലപ്പെരിയാറിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ തിരക്കിലാണ്. ഡി എൻ കുര്യാക്കോസ് എംപി, ഇടുക്കി എംപി ഡി എൻ കുര്യാക്കോസ് മുല്ലപ്പെരിയാറിൽ നിരാഹാര സമരം നടത്തുകയാണ്. 27 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഈ പരിപാടി പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ ജലസേന മന്ത്രിയും തൊടുപുഴ MLA പി ജെ ജോസഫ് തുടങ്ങിയ പലരും എത്തുന്നുണ്ട്. എന്തായാലും പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം ബി ജെ പിക്കാരും വിട്ടില്ല. കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് അംഗങ്ങളില്ലെങ്കിലും നമ്മുടെ കണ്ണന്താനം ഇക്കാര്യത്തിൽ ഇന്നലെ പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം വളരെ വികാരാധീനായി പറഞ്ഞു, ഞാൻ എന്തുണെങ്കിലും ചെയ്യാം, ഞാൻ എന്ത് കാലു പിടിക്കണമെന്ന് ചെയ്യാം, പക്ഷേ ഇത് പരിശ്രമം പരിഹരിക്കണം എന്ന രീതിയിൽ. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് ഇവരെല്ലാവരും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് സംശയം. ഡീൻ കുര്യാക്കോസ് ഒരു കാര്യം ഓർക്കണം, കേരളം ഇടതുപക്ഷത്തെക്കാൾ ഏറെ കൂടുതൽ വർഷം ഭരിച്ചത് കോൺഗ്രസ്സാണ്. സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം എടുക്കുമ്പോൾ കൂടുതൽ വർഷം ഭരിച്ചത് കോൺഗ്രസ്സാണ്. അവർക്ക് ആർക്കും അന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് ഡീൻ ആദ്യം ചോദിക്കേണ്ടത് സ്വന്തം പാർട്ടി നേതാക്കളോടാണ്. ഇവരുടെ പല നേതാക്കളും കോൺഗ്രസ് വളരെക്കാലം ജലസേചന വകുപ്പ് എടുക്കില്ലായിരുന്നു, ഭരണം കിട്ടുമ്പോഴല്ല. ജലസേചന വകുപ്പ് എപ്പോഴും ഘടകകക്ഷികൾക്ക് കൊടുക്കും. ആ പണ്ട് RSP കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ പി ജെ ജോസഫ്, TN ജേക്കബ്, എല്ലാം കേരള കോൺഗ്രസ്സിനാണ് പലപ്പോഴും കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഡീൻ ആദ്യം ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മതി ഇത്തരത്തിൽ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ സമരം ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ തോന്നുന്നത്. 1970 അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്ത് ഈ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഈ മുന്നണിക്ക് കോൺഗ്രസും സജീവമായി ഉണ്ടായിരുന്നു. കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും വക്കംപുഷ്പത്തോൻ ഉൾപ്പെടെയുള്ളവരെല്ലാം മന്ത്രി, കെ ജെ അടിയോടി എല്ലാം മന്ത്രിമാരായിരുന്ന ഒരു കാലഘട്ടമാണത്. അന്നാണ് തമിഴ്നാടിന് ഈ കരാർ, മുല്ലപ്പെരിയാർ കരാർ വീണ്ടും 99 വർഷത്തേക്ക് നീട്ടുകൊടുക്കാൻ തീരുമാനമെടുത്തത്. അന്ന് അതിന് അംഗീകാരം നൽകിയതിൽ കോൺഗ്രസ് മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഇവരെക്കുറിച്ച് അല്ലെങ്കിൽ ഇവർ അന്ന് ചെയ്ത ഈ പ്രവൃത്തിയുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് കോൺഗ്രസ് ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറുണ്ടോ? അതുപോലെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഉമ്മൻ സർക്കാരിൻ്റെ കാലത്ത് അന്ന് വ്യാപകമായി എല്ലായിടത്തും സമരമൊക്കെ നടന്നിരുന്നു. അന്ന് പല UDF നേതാക്കന്മാരും മുല്ലപ്പെരിയാറിന് വേണ്ടി മുല്ലപ്പെരിയാർ ഡാം പൊളിക്കണമെന്നും പുതിയ ഡാം വേണമെന്നും എല്ലാം ആവശ്യപ്പെട്ട് അതിഭയങ്കരമായ പ്രക്ഷോഭത്തിനൊരുങ്ങിയപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത അന്നൊരു നീക്കം നടത്തി. തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് തേനീക്കമ്പം മേഖലകളിൽ ഭൂസത്തുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരുടെയും കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെയും ലിസ്റ്റ് പുറത്തുവിടാൻ ഒരു നീക്കം നടത്തി. അന്ന് പിന്നെ മുല്ലപ്പെരിയാറിൽ ഈ നേതാക്കന്മാരാരും കണ്ടവരില്ല. പിന്നെ ഒരുപക്ഷെ ഡീനിൻ്റെ നിരാഹാരം ഉദ്ഘാടനം ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സമാപന പ്രസംഗം നടത്താനായിരിക്കും ഇവരെത്തുക. കഴിഞ്ഞ ദിവസം മുൻമന്ത്രി പി ജെ ജോസഫും പറഞ്ഞു, സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം, മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് ഭാവിക്കരുത്, ഇത് വളരെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണെന്നൊക്കെ. 5 വർഷം കേരളത്തിൻ്റെ ജലസേചന മന്ത്രിയായിരുന്ന ആളാണ് ഈ പി ജെ ജോസഫ്. അന്ന് അദ്ദേഹം വിളിച്ച് പറഞ്ഞത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലേ എന്ന് പലതവണ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞോ എന്നറിയില്ല, കാരണം പിന്നീട് അദ്ദേഹം ഉറങ്ങുകയായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ അന്നത്തെ ഈ ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും പി ജെ ജോസഫും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം ഇടുക്കി ജില്ലയിൽ നിന്ന് 1970 മുതൽ 91-96 കാലഘട്ടം ഒഴികെ മുഴുവൻ സമയം MLA ആയിരുന്ന ആളാണ്. റവന്യൂ, ജലസേചനം, വിദ്യാഭ്യാസം, എല്ലാ പ്രധാനപ്പെട്ട ആഭ്യന്തരം തുടങ്ങിയ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് പി ജെ ജോസഫ്. അദ്ദേഹവും പിന്നീട് അത് വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഇതാരെ ബോധ്യപ്പെടുത്താനാണ് ഈ UDFഉം അല്ലെങ്കിൽ BJP നേതാക്കളും ഈ നാടകം നടത്തുന്നത് എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ഏതായാലും ഉദ്ഘാടനം ചെയ്തവരും സമാപന പ്രസംഗം നടത്താൻ വരുന്നവരുമൊക്കെ എന്തൊക്കെയാണ് പ്രസംഗിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മുല്ലപ്പെരിയാർ വിഷയം ഇത്രയും മോശമാക്കിയ കോൺഗ്രസ് സർക്കാരുകൾ എന്തുകൊണ്ട് അവിടെ അന്ന് തന്നെ ഡീകമ്മീഷൻ ചെയ്യാനും പുതിയ ഡാം നിർമ്മിക്കാനും തയ്യാറായില്ല എന്ന് ചിന്തിക്കണം. ഡീന് മറ്റൊരു കാര്യം കൂടി ചെയ്യാം, കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ തമിഴ്നാട്ടിൽ കൂട്ടുകക്ഷിയാണ് DMK എന്നാണ് ഭരിക്കുന്നത്. DMK നേതാവ് MK സ്റ്റാലിനാണ് മുഖ്യമന്ത്രി. DMKയുടെ കാരുണ്യത്തിലാണ് കോൺഗ്രസ്സിന് ചില സീറ്റുകളും അവിടെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ സത്യാഗ്രഹം ഒന്ന് ചെന്നൈയിൽ ചെന്ന് അവിടുത്തെ സെക്രട്ടറിയേറ്റിന് മുന്നിലും കൂടെ ഒന്ന് നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ യാതൊരുവിധ മര്യാദയും കാണിക്കാതെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വെള്ളം തുറന്നുവിട്ടുൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ശാശ്വത പരിഹാരം കാണണമെങ്കിൽ
തമിഴ്നാട് കൂടി വരണം. കാരണം കരാർ അങ്ങനെയാണ് നിങ്ങളുടെ സർക്കാർ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം നാടകങ്ങൾ നടത്താതെ ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ എന്ത് ചെയ്യും എന്ന് മാത്രം ശ്രമിക്കുക. അതല്ലാതെ ഇത്തരം ഈ നിരാഹാര നാടകങ്ങൾ നമ്മുടെ പൊതു രംഗത്തിന് തന്നെ മാനക്കേടാണ്.